അനാഥ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പെൺകുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന ആൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. കോഴിക്കോട് കുന്ദമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീം ബി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബഷീർ പൂവാട്ടുപറമ്പലിനെതിരെയാണ് ട്രസ്റ്റിലെ അന്തേവാസിയായ പെൺകുട്ടിയും സഹോദരങ്ങളും പരാതി നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം മഞ്ചേരി സ്വദേശിയായ പെൺകുട്ടിയാണ് ബഷീറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിയും പെൺകുട്ടിയുടെ മുതിർന്ന സഹോദരിയും സഹോദരനും ഏതാനും വർഷങ്ങളായി ബഷീർ നേതൃത്വം നൽകുന്ന ടീം ബി ചാരിറ്റബിൾ ട്രസ്റ്റിലെ അന്തേവാസിയാണ്. കുന്ദമംഗലത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ വെച്ചും കുറ്റിക്കാട്ടൂരിലെ ലോഡ്ജിൽ വെച്ചും പീഡിപ്പിച്ചെന്നാണ് പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതിയായ ബഷീർ പൂവാട്ടുപറമ്പ് ഒളിവിലാണ്. ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നേരത്തെയും നിരവധി വിവാദങ്ങളിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് ടീം ബി ചാരിറ്റബിൾ ട്രസ്റ്റ്. കുന്ദമംഗലം വെള്ളന്നൂരിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ടീം ബി ചാരിറ്റബിൾ ട്രസ്റ്റിലെ ജീവനക്കാരനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഥാപനത്തിലെ മാനേജർ എന്ന് പറയപ്പെടുന്ന പൂവാട്ടുപറമ്പ് കളരിപ്പുറയിൽ കോളനിയിൽ താമസിക്കുന്ന യാസർ അറാഫത്തിനെയാണ് കുന്ദമംഗലം പോലീസ് SI TS ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിപ്പോൾ ജയിലിലാണ്. വെള്ളന്നൂർ കോട്ടോൽകുന്നിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ ഹോസ്റ്റലിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആളുകൾ കഴിയുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തെ തടയുകയും പോലീസിന് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയതിനുമാണ് യാസർ അറാഫത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ സ്ഥാപനത്തിന് സർക്കാരിൻ്റെ അനുമതിയില്ലെന്നും സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിലും സ്ഥാപനം മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയിരുന്നു. 2 മാസം മുൻപ് ഹോസ്റ്റലിൽ താമസിച്ച യുവതിയുടെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. ഈ കേസും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ട്രസ്റ്റിന്റെ ഭാരവാഹികളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ആത്മീയ ചികിത്സ നടത്തുന്ന സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും ഈ സ്ഥാപനത്തിനെതിരെ അന്വേഷണം നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രസ്റ്റ് ചെയർമാനെതിരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയും പുറത്തു വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടിയെ ഉപരിപഠനത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയുടെ സഹോദരിക്കൊപ്പം ട്രസ്റ്റിൽ എത്തിച്ചത്. ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന സമിതി അംഗം കൂടിയാണ് ട്രസ്റ്റ് ചെയർമാനായ ബഷീർ പൂവാട്ടുപറമ്പ്. പൂവാട്ടുപറമ്പിലും വെള്ളന്നൂരിലുമായി 2 ഹോസ്റ്റലുകളാണ് സ്ഥാപനത്തിനുണ്ടായിരുന്നത്. അനുമതിയില്ലാതെ പ്രവർത്തിച്ച ഈ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടിയിരുന്നു. രോഗികളും മാനസിക പ്രശ്നങ്ങളുമുള്ള ചില ആളുകളും വീടില്ലാതെ അനാഥരായ ചില ആളുകളുമാണ് രണ്ടിടങ്ങളിലുമായി ഉണ്ടായിരുന്നത്. വെള്ളന്നൂരിലെ സ്ഥാപനത്തിൽ സർക്കാർ ജീവനക്കാരിയായ ഒരു സ്ത്രീയും താമസിച്ചിരുന്നു. കുടുംബ പ്രശ്നങ്ങൾക്ക് ഇടനിലക്കാരായി നിന്ന് പരിഹാരം കണ്ടെത്തുകയും അവരിൽ നിന്ന് പണം കൈപ്പറ്റുകയുമാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം. ഈ ട്രസ്റ്റിനെതിരെയും നടത്തിപ്പുകാർക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നു വന്നിരുന്നു. ട്രസ്റ്റിന്റെ ഹോസ്റ്റലിൽ കുറച്ചുകാലം താമസിച്ചിരുന്ന റൈഹാനത്ത് എന്ന സ്ത്രീയെ ട്രസ്റ്റ് ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉപദ്രവിച്ചതായി പരാതി ഉണ്ടായിരുന്നു. യുവതി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു.